ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ സ്പ്ലിറ്റ് എൻസിനെ പറ്റിയിട്ടാണ്. സ്പ്ലിറ്റ് എൻസ് നമ്മുടെ ഹെയറിൽ എങ്ങനെ ഉണ്ടാവുന്നു, അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്, നമുക്ക് സ്പ്ലിറ്റ് എൻസ് എങ്ങനെ മാറ്റാം, സ്പ്ലിറ്റ് എൻസ് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയാണ് സ്പ്ലിറ്റ് എൻസ് നമ്മുടെ ഹെയറിനെ അഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ സ്പ്ലിറ്റ് എൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇന്ന് വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ സ്പ്ലിറ്റ് എൻസിനെ പറ്റിയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സ്പ്ലിറ്റ് എൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്പ്ലിറ്റ് എൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് പൊട്ടിപ്പോകുന്നതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് എൻസ് എന്ന് പറയുന്നത്. പൊട്ടിപ്പോകുന്ന ഇൻ ദ സെൻസ്, ഇപ്പോൾ നേരെയുള്ളൊരു ഹെയർ സ്ട്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ സ്ട്രാൻഡ് രണ്ടായിട്ട് പിളർന്നു വരുന്നതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് എൻസ് എന്ന് പറയുന്നത്. അത് സ്പ്ലിറ്റ് എൻസ് തന്നെ പല കാറ്റഗറി ഉണ്ട്. ലൈക്ക് നോർമലായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത് സ്പ്ലിറ്റ് രണ്ടായിട്ട് മുടി സ്പ്ലിറ്റ് ആവുന്നത് കാണാം, പലതായിട്ട് മുടി കൂടുതൽ സ്പ്ലിറ്റായിട്ട് മുടി മൊത്തത്തിൽ ഡാമേജ്ഡ് ആവുന്നതായിട്ട് കാണാം, പിന്നെ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം പൊട്ടിപ്പോയിട്ട് ഭയങ്കര കട്ടി കുറഞ്ഞ് നാര് പോലെ ആവുന്നതും കാണാം. ഇതെല്ലാം സ്പ്ലിറ്റ് എൻസിൻ്റെ പല ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്. എന്നാലും കൂടുതലായിട്ടും സ്പ്ലിറ്റ് എൻസ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് മുടിയുടെ അറ്റത്താണ് ഉണ്ടാവുന്നത്. നമ്മുടെ ഏറ്റവും മുടിയുടെ തുമ്പത്താണ് സ്പ്ലിറ്റ് എൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്പ്ലിറ്റ് എൻസിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് ഉള്ളൊരു സ്പ്ലിറ്റ് എൻസിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കാൻ, ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ട് സ്പ്ലിറ്റ് എൻസ് വരാറുണ്ട്. അതായത് ചിലർക്ക് എത്ര നമ്മൾ കെയർ ചെയ്താലും സ്പ്ലിറ്റ് എൻസ് വരാറുണ്ട്. അത് വെച്ചാൽ ഒരു ജനറ്റിക് ഫാക്ടർ കൊണ്ട് സ്പ്ലിറ്റ് എൻസ് വരാറുണ്ട്. പക്ഷേ അതങ്ങനെ വളരെ കുറവാണ്, എല്ലാവർക്കും ഒന്നും അങ്ങനെ വരാറില്ല. മേജർ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയറിനെ കെയർ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് എൻസ് വരാറുണ്ട്. കെയർ ചെയ്യാത്തത് ഇൻ ദ സെൻസ് സ്പ്ലിറ്റ് എൻസ് വരാനുള്ള മെയിൻ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ മുടി ചീവുക. അതായത് ഒത്തിരി വലിച്ച് നമ്മളിപ്പം ചീവി വരുമ്പോൾ താഴെ ഉടക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ നല്ല ഹാർഷായിട്ട് മുടി ചീയുന്നത് വഴി മുടി അവിടെ വെച്ചിട്ട് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഒത്തിരി നമ്മളിപ്പോൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുവാണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ മുടി ശ്രദ്ധിക്കാതെ മുടിയൊക്കെ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഫ്രിക്ഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരഞ്ഞുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ബസ്സിലൊക്കെ പോകുമ്പോഴത്തെ തെള്ളും ആ ഒരു തിരക്കുമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ മുടി ഓപ്പൺ ആയിട്ടൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ് ആ ഫ്രിക്ഷൻ കൊണ്ട് ഫുൾ മുടി ഒത്തിരി സഫർ ചെയ്യും. അങ്ങനെയുള്ള ഒരു കേസിലൊക്കെ മുടി ഇപ്പം അങ്ങനെയുള്ളൊരു കേസിലൊക്കെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ മുടി പൊട്ടിപ്പോവാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ മുടി പിളർന്നു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് എൻസ് വരാം. അതൊക്കെ നമ്മൾ കെയർ ചെയ്യാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് സ്പ്ലിറ്റ് എൻസ് വരാറുണ്ടതാണ്. പിന്നെ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കാതെ മുടി കെട്ടി വെക്കാതെ ഓപ്പൺ ആയിട്ടിടുന്നത് കൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് എൻസ് വരാം. അപ്പം നമ്മളിപ്പോൾ മുടി കെട്ടി വെക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ അറ്റത്തിനെ നമ്മൾ കെയർ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ മുടി പിന്നിട്ടിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ മുടി മൊത്തമായിട്ട് പിന്നിട്ടിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ അറ്റം വരുമ്പോൾ നമ്മൾ മടക്കി ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ബാൻഡ് ഇട്ടിട്ട് വേണം നമ്മൾ പിന്നിടാനായിട്ട്. അങ്ങനെ മടക്കി വെക്കാത്തതുകൊണ്ട് ഈ അറ്റം നമ്മുടെ പില്ലോ കേസിലൊക്കെ ഉരഞ്ഞിട്ടും നമുക്ക് സ്പ്ലിറ്റ് എൻസ് വരാം. പിന്നെ സ്പ്ലിറ്റ് എൻസ് വരാനുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഡെഫിഷ്യൻസി, എന്തെങ്കിലും ഒരു ടൈപ്പ് ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് നമ്മുടെ ഫുഡിൽ നിന്ന് നമുക്ക് മുടിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മുടി അങ്ങനെ ഡാമേജ്ഡ് ആയിട്ട് അങ്ങനെ ശോഷിച്ച് അങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുടിക്കൊരു മുടിയുടെ സ്ട്രെങ്ത് കുറഞ്ഞു വന്നിട്ട് മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടും സ്പ്ലിറ്റ് എൻസ് വരാം. പിന്നെ പിന്നൊരു റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോട്ട് ടൂൾസ് ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഹെയർ ഡ്രയറൊക്കെ ഒത്തിരി ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റൈലിംഗ് ടൂൾസ് അതായത് സ്ട്രെയിറ്റ്നർ, കേളർ, അങ്ങനത്തെ ചൂട് കൊടുത്തിട്ടുള്ള സ്റ്റൈലിംഗ് ഒത്തിരി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചൂട് കൊണ്ടിട്ട് മുടിക്ക് ഡാമേജ് വന്നിട്ട് മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ടുള്ളൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമാറ്റിക് ചേഞ്ചസ്, അതായത് ഇപ്പോൾ ഒത്തിരി ചൂടുള്ള നമ്മളൊത്തിരി പുറത്ത് വെയിലത്തൊക്കെ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സൺ ഡാമേജൊക്കെ വന്നിട്ട് അതായത് ക്ലൈമറ്റ് മാറി മറിഞ്ഞ് വരുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒത്തിരി ഹാർഷായിട്ടുള്ള ക്ലൈമറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് അതുകൊണ്ടിട്ട് എഫക്റ്റ് ചെയ്തിട്ടും മുടി പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ ഇതാണ് മേജർ റീസൺസ് എന്തൊക്കെയാണ് നമുക്ക് സ്പ്ലിറ്റ് എൻസ് വരാറുള്ളത്, ഇന്ന് മുടി അങ്ങനെ ഡാമേജ്ഡ് ആയി പോകാനുള്ള റീസൺസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സ്പ്ലിറ്റൻസ് നമുക്ക് ഓൾറെഡി നമ്മുടെ മുടി സ്പ്ലിറ്റായി, ഇപ്പോൾ നമുക്ക് ഈ മുടിയുടെ അറ്റത്ത് ഒരു സ്പ്ലിറ്റ് എൻഡ് മുടി നന്നായിട്ട് എന്താ പറയുക, മുടി രണ്ടായിട്ട് പിളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
there is no cure for it. ഒരു മുടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്ത് ഷാംപൂ അപ്ലൈ ചെയ്താലും എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓൾറെഡി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ ക്യൂറേ ഉള്ളൂ, യു ക്യാൻ കട്ട് ഇറ്റ്. അപ്പോൾ അത് കട്ട് ചെയ്യാതെ ആ സ്പ്ലിറ്റൻ്റ് മാറില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാതെ ആ സ്പ്ലിറ്റൻ്റ് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അറ്റത്ത് മാത്രം, ഒരു മുടിയുടെ അറ്റത്ത് മാത്രമാണ് സ്പ്ലിറ്റായിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമോറും ആ പിളർന്നത് കൂടിക്കൂടി, സ്പ്ലിറ്റായത് കൂടിക്കൂടി മേളിലേക്ക് വന്ന് മുടി മൊത്തത്തിൽ പൊട്ടിപ്പോവും, അതായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്റ്, ഓൾറെഡി സ്പ്ലിറ്റ് ആയി കഴിഞ്ഞ മുടിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സ്പ്ലിറ്റ് എൻഡ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പ്ലിറ്റ് എൻഡ്സ് വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ മുടിയെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അത് മാത്രമേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുടി കൂടുതൽ ഡ്രൈ ആകുമ്പോൾ ഇതുപോലെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, അതായത് നല്ല രീതിയിൽ ഫ്ലൂയിഡ് ഇൻടേക്ക് നമുക്ക് വേണം. ഏറ്റവും നല്ലത് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നല്ല രീതിയിൽ വെള്ളം കുടിച്ച് എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഡ്രൈ ആയിട്ട് മുടിയുടെ അറ്റം നമ്മൾ പൊട്ടിപ്പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അത് പലരും ഇഗ്നോർ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ്, പക്ഷേ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. മുടിയുടെ പൊട്ടിപ്പോകുന്നത് മാത്രമല്ല, മുടിയുടെ വളർച്ചയ്ക്കായാലും നമ്മുടെ സ്കിന്നിനായാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡായിട്ട്, ഇപ്പോൾ ഒത്തിരി നമ്മൾ വെള്ളം കുടിച്ചിട്ടും നമ്മൾ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടും നമ്മുടെ ഹെയറിൻ്റെ അറ്റത്തേക്ക് വരുമ്പോൾ ഡ്രൈ ആവുന്നു, സ്പ്ലിറ്റൻസ് വരുന്നു, പൊട്ടിപ്പോകുന്നു എന്നാണെന്നുണ്ടെങ്കിൽ, നമുക്കൊന്നെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലിവിൻ കണ്ടീഷണർ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ മുടിയുടെ അറ്റത്ത് എസ്പെഷ്യലി ഏതെങ്കിലും ഒരു ഓയിൽ നമുക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട്, മുടി കെട്ടിവെക്കുന്നതിന് മുമ്പായിട്ട് അറ്റത്ത് മാത്രമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂഷ്വലി നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഓയിൽ നിങ്ങൾക്ക് എടുത്തിട്ട് അത് ജസ്റ്റ് ഒത്തിരിയല്ല, ജസ്റ്റ് വൺ ഓർ ടു ഡ്രോപ്പ് മാത്രമേ എടുക്കാവൂ. അതൊന്ന് എടുത്തതിന് ശേഷം, കയ്യിലൊന്ന് എടുത്തതിന് ശേഷം, മുടിയുടെ അറ്റത്തൊന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മുടി കെട്ടിവെച്ചിട്ട് ഉറങ്ങാവുന്നതാണ്. അങ്ങനത്തെ ഒരു ക്രീമിൻ്റെ ഒരു ഇത് ഞാൻ പറയാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എന്നൊക്കെ പറയാം. ഒലിവ് ഓയിൽ അല്ല ആൽമണ്ട് ഓയിൽ എന്നൊക്കെ പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓയിലാണ്. ഈവൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഒത്തിരി എടുക്കരുത്, ജസ്റ്റ് വൺ ഓർ ടു ഡ്രോപ്പ് മാത്രമേ എടുക്കാവൂ. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്പൂൺ ഒലിവ് ഒയിലും അതിലേക്ക് ഒരു വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ കണ്ടെയ്നറിലാക്കി വെക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി കയ്യിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം മുടിയുടെ അറ്റത്ത് തേച്ച് കൊടുത്തിട്ട് മുടി കെട്ടിവെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. അതാവുമ്പോൾ മുടിയുടെ അറ്റത്ത് നല്ല കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ഹൈഡ്രേഷൻ കൊടുക്കുകയും മുടി പൊട്ടിപ്പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു ടിപ്പായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് സ്പ്ലിറ്റൻസ് ഉള്ളവർ, കാരണം സ്പ്ലിറ്റൻസ് ഇനി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പ്രിവെൻഷന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുടി ഹാൻഡിൽ ചെയ്യുമ്പോൾ ഭയങ്കര ജെൻറ്റിലായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുക. ഒത്തിരി ഹാർഷായിട്ട് റഫായിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മുടി ചെയ്യിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഉടക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് വലിക്കാതെ, ആ ഒരു ഉടക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചീപ്പ് മാറ്റിയിട്ട് കൈവച്ച് തന്നെ ആ ഉടക്ക് മാറ്റി നല്ല ജെൻറ്റിലായിട്ട് മുടി ചെയ്യുമ്പോഴായാലും ഹാൻഡിൽ ചെയ്യുമ്പോഴായാലും ഒക്കെ നല്ല ജെൻറ്റിലായിട്ട് മുടിയെ ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ തന്നെ കുറേ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എന്തൊക്കെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്നിട്ടും എത്ര ശ്രമിച്ചിട്ടും ഭയങ്കര ഡ്രൈ ആണോ ആണ് ഹെയർ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഷാംപു ചെയ്തിട്ട് കണ്ടീഷൻ ചെയ്യുന്നത് രീതി ഒന്ന് മാറ്റി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് കണ്ടീഷണർ, ഷാംപു, കണ്ടീഷണർ, ഈ ഒരു ഇതൊരു ഫോർമുലയുണ്ട്. ഇതെന്ന് പറയുന്ന എക്സ്ട്രാ ഭയങ്കര ഫ്രിസിയാണ്, ഭയങ്കര ഡ്രൈ ആണ്, എന്ത് ചെയ്തിട്ടും മുടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോർമുലയാണിത്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം സാധാരണ ഷാംപു ചെയ്തിട്ട് കണ്ടീഷണർ ചെയ്യുന്നത് മാറ്റിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ഹെയർ നനയ്ക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുടിയിലാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത്. മുടിയിൽ അപ്ലൈ ചെയ്യുക, നമ്മുടെ മുടിയുടെ താഴോട്ടൊക്കെ, അതായത് ഏറ്റവും അറ്റത്തൊക്കെ നല്ല രീതിയിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. ഒരു 2-3 മിനിറ്റ്സ് ലീവ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ ഷാംപൂ ചെയ്യുക. നമ്മുടെ തലയിലെല്ലാം ചെളിയൊക്കെ പോകാനായിട്ടാണ് നമ്മൾ ഷാംപൂ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഷാംപൂ ചെയ്ത് ബാക്കി സ്കാൽപ്പിൽ ഷാംപൂ ചെയ്തത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഷാംപൂ ചെയ്യാവൂ. ഡൈല്യൂട്ട് ചെയ്ത് ഷാംപൂ ചെയ്തത് ഹെയറും വാഷ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ടൈം ഒന്നും കൂടി കണ്ടീഷണർ അപ്ലൈ ചെയ്യുക.
അപ്പോൾ അങ്ങനെ സെക്കൻഡ് ടൈം കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മോയ്സ്ചർ നിങ്ങളുടെ ഒരു ഹെയറിൽ ലോക്ക് ചെയ്യാനായിട്ട് പറ്റും, അത്രയും മുടി അങ്ങനെ ഡ്രൈ ആയി പോകത്തില്ല. അപ്പോൾ അങ്ങനെ എക്സ്ട്രീം ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പില്ലോ കേസ്, ഒരു സാറ്റിൻ ഒരു പില്ലോ കേസ്, ഒരു സോഫ്റ്റ് ഒരു മെറ്റീരിയൽ പില്ലോ കേസ് ആക്കുന്നത് നമ്മുടെ ഫ്രിക്ഷൻ ഒത്തിരി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് ഡ്രൈ ഹെയർ ഉള്ളവർ എസ്പെഷ്യലി ഭയങ്കര ഹാർഷായിട്ടുള്ള പില്ലോ കേസ് ആണെങ്കിൽ അതിൽ ഒരഞ്ഞിട്ട് മുടി പൊട്ടിപ്പോവാനും അതുപോലെ കുറച്ച് നല്ല റഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പില്ലോ കേസ് ഒന്ന് മാറ്റിയിട്ട് കുറച്ചൊരു സോഫ്റ്റ് ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പില്ലോ കേസ് ആക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഹെയറിൻ്റെ ടെക്സ്ചറിന് തന്നെ നല്ല ചേഞ്ച് വരും. ഫ്രിക്ഷൻ കൊണ്ടിട്ട് മുടി പൊട്ടിപ്പോകുന്നത് നമുക്ക് ഒത്തിരി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് നമ്മുടെ ഹെയർ സ്പ്ലിറ്റൻസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് മെത്തേഡ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ള വീഡിയോസും ഞാൻ ഒത്തിരി ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.